ഹൈക്കോടതിയിലെ ഉന്നത ഐ ടി സംഘത്തിൽ താൽക്കാലിക ജീവനക്കാർ മതിയെന്ന് നിർദ്ദേശിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കറെന്ന് വസ്തുതാ റിപ്പോർട്ട്. കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിൽ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിനെ ഉൾപ്പെടുത്തേണ്ടെന്ന് നിർദ്ദേശിച്ചത് സർക്കാരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖാണ് ഹൈക്കോടതിയിലെ ഉന്നത ഐ ടി സംഘത്തിന്റെ നിയമനത്തെക്കുറിച്ചുള്ള വസ്തുതാ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ നിയമിച്ചതിന് പിന്നാലെ ചട്ടങ്ങൾ മറികടന്ന് ഹൈക്കോടതിയിലെ ഉന്നത ഐ ടി സംഘത്തെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എം ശിവശങ്കർ ഇടപെട്ട് നിയമിച്ചെന്നായിരുന്നു ആരോപണം. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച ഹൈക്കോടതിയിലെ കമ്പ്യൂട്ടറൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായ ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖാണ് വസ്തുതാ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഐ ടി അനുബന്ധ കാര്യങ്ങൾ നോക്കുന്നതിനായി സ്ഥിരം ജീവനക്കാർ വേണ്ടെന്ന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി മനോജ് ജോഷിയും ഐ ടി സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറുമാണ് നിർദ്ദേശിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സാങ്കേതിക വിദ്യ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ജീവനക്കാർ മതി എന്നായിരുന്നു ശുപാർശ. ഇതനുസരിച്ച് കരാർ അടിസ്ഥാനത്തിൽ 5 പേരെ നിയമിക്കാൻ തീരുമാനിച്ചു. നടപടികളിൽ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ വേണ്ട എന്ന് നിർദ്ദേശിച്ചതും സർക്കാരാണ്. അവർക്ക് അതിനുള്ള കഴിവില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ അറിയിച്ചത്. ഹൈക്കോടതി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതനുസരിച്ച് തസ്തിക ഉണ്ടാക്കിയതും തുടർ നടപടികൾ സ്വീകരിച്ചതും സർക്കാർ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളിൽ എം ശിവശങ്കറും പങ്കെടുത്തു. മാത്രമല്ല 5 അംഗ ഐ ടി സംഘത്തെ തെരഞ്ഞെടുക്കാനുള്ള വിദഗ്ധ സമിതിയെ തെരഞ്ഞെടുത്തത് എം ശിവശങ്കറാണ്. എന്നാൽ ജീവനക്കാരെ കണ്ടെത്താനുള്ള സമിതിയിൽ ശിവശങ്കർ ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെട്ട സമിതിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്നും റിപ്പോർട്ടിലുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി.